എല്ലാവർക്കും ഐലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രക്കായ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. മീനും ഒന്നും വേണ്ട കേട്ടോ, വയറ് നിറയെ ചോറുണ്ണാൻ ഇത് മാത്രം മതിയാകും. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പച്ചക്കറിയാണ് എടുത്ത് വെച്ചത്. കൂടെ തന്നെ ഒരു അരക്കപ്പ് പയറ്, വമ്പയറ് എന്ന് പറയുമല്ലോ ചുവന്ന പയറ്, അത് വെള്ളത്തിൽ പുതർത്തി വെച്ചതാണ്. ഒരു അരമണിക്കൂറുമ്പൊക്കെ പുതർത്തിയാൽ മതിയാവും. അരക്കപ്പുണ്ട്, അത് കഴുകിയെടുത്ത് വെച്ചതാണ്. ഇനി ഈ പയറ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നേന്ത്രക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് അതും കൂടി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നേന്ത്രക്കായ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇതിന് കുക്കറിലേക്ക് പയറിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം തീരെ കുറഞ്ഞു പോകണ്ടട്ടോ, ഇതിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇത് കുക്കർ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് വെന്തോട്ടെ. ഇനി അത് വേവണ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുകിയത് ഇട്ടുകൊടുക്കാം. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. ഇനി ഇതിലേക്കൊരു മൂന്ന് ചെറിയുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. നമ്മളൊതുക്കിയെടുക്കുക എന്നല്ല പറയുക, നന്നായിട്ട് ഫൈനായിട്ട് അരക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നേന്ത്രക്കായ വേവാൻ വെച്ചത് വെന്ത് വന്നിക്കണേ. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കിനി. ഇനി നേന്ത്രക്കായ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ പൊട്ടറ്റോ മെഷർ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. മുമ്പൊക്കെ ഇത് ഉടച്ചെടുക്കാനായിട്ട് ഒരു മന്ദം കോല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് എടുക്കുന്നത്. ഇനി ഇതില്ലെങ്കിൽ നമ്മൾ ഉറപ്പുള്ളൊരു തവി ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. നേന്ത്രക്കായ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടണം. ഇതിപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തുക്കണം. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇത്തിരി നേന്ത്രക്കായൻ്റെ കഷ്ണങ്ങളൊക്കെ കിടന്നോട്ടെ, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം. മിക്സി ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചെടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തേക്കണേ. ഇനി ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ തിളപ്പിക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു വറവിടാനുണ്ട്. വറവിടാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്തിരി ഒന്ന് കളറ് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി മൂത്തി ഈ ഒരു കളറായി വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മളെ കറി റെഡിയായി കഴിഞ്ഞിരിക്കണം കേട്ടോ. നമ്മളെ നാട്ടിൽ ഇതിന് ചള്ളുകറി എന്നാണ് പറയുക. ഇത് റമദാൻ കാലത്ത് റെഡിയാക്കുന്ന ഒരു കറിയാണ്. റമദാൻ സ്പെഷ്യലാണ്. രാത്രി കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഈ കറീൻ്റെ കൂടെ മീൻ മുളകിട്ടതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് മീൻ മുളകിട്ടതും കൂടി ഒഴിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അന്നേരം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം ഇത് കഴിക്കാൻ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും.
ചോറിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ്, കഞ്ഞിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ചോറും കഞ്ഞിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.